എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കേരള സിലബസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫോർത്ത് സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സിൻ്റെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്പർ നെയിംസ് പഠിച്ചു, റോമൻ നമ്പേഴ്സ് പഠിച്ചു അല്ലേ. നമ്മളൊരു സംഖ്യ അക്കങ്ങളിലും അക്ഷരങ്ങളിലും എഴുതാൻ പഠിച്ചു അല്ലേ. എഴുതാൻ പഠിച്ചു എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ എഴുതുന്നതിൻ്റെ ആവശ്യം എന്താണ്, ഇതൊക്കെ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പഠിച്ചു. അതുപോലെ റോമൻ നമ്പേഴ്സ്. ഇപ്പോൾ ഒരു നമ്പർ നമ്മൾ 500 500 ഈ നമ്പർ നമ്മൾ ചെക്കിൽ 500 രൂപ എന്ന് എഴുതി. അപ്പോൾ നമ്മളത് മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തു വിടുക. ആ ആൾക്ക് വേണമെങ്കിൽ ഒരു സീറോയും കൂടി ഇട്ട് അത് 5000 ആക്കാം. ആക്കിക്കൂടെ? ഇപ്പം തിരിമറി നടത്തുന്നവർക്കാണെങ്കിൽ ആ 500-ൽ ഒരു സീറോ കൂടി ഇട്ട് 5000 ആക്കാം. പക്ഷെ നമ്മൾ 500 എന്ന് ലെറ്റേഴ്സിൽ എഴുതിയാൽ പിന്നെ എന്ന് മാറ്റാൻ പറ്റുമോ? പിന്നെ അത് വെട്ടണ്ടേ. 5000 എന്ന് എഴുതണം. അപ്പോൾ അത് വെട്ടിയിട്ടല്ലേ എഴുതാൻ പറ്റൂ. അങ്ങനെ ഒരുപാട് പ്രയോജനങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ശരി, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി 1, റൈറ്റ് ദ റോമൻ നമ്പേഴ്സ്. ഇവിടെ 1 കണ്ടോ, 1 എഴുതുന്നത് എങ്ങനെയാണ്? 1 തന്നെയാണ്. 2 3 4 5 6 6 എഴുതുന്നത് എങ്ങനെയാണ്? 5 എഴുതി 1 ഇടുന്നു അല്ലേ, ഈ 1. ദെൻ 7 5 എഴുതി 2 1 ഇടുന്നു. അടുത്തത് 8 5 എഴുതി 3 1 ഇടുന്നു അല്ലേ. 9 10 9 എഴുതുന്നതും 10 എഴുതുന്നതും ശ്രദ്ധിക്കുക. 10 എഴുതുമ്പോൾ ഈ എക്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ 9 ആണെങ്കിലോ എക്സിൻ്റെ ഇടതുവശത്ത് 1 വരുന്നു. അപ്പോൾ 11 ആണെങ്കിൽ എങ്ങനെ എഴുതാം? എക്സ് എഴുതി വലതുവശത്ത് 1 ഇടണം. 12 ആണെങ്കിലോ എക്സ് എഴുതി വലതുവശത്ത് 2 1 ഇടണം. ഓക്കെ. അടുത്തത് 20 2 എക്സ് ആണല്ലേ, 2 10കളാണിത്. 10 10 അതാണ് 20. 30 3 10 എഴുതിയിരിക്കുന്നു, 3 എക്സ് എഴുതിയിരിക്കുന്നു. 40 എക്സ് എൽ എക്സും എല്ലും 40ക്ക്. 50 എൽ 60 എൽ എക്സ് 70 എൽ 2 എക്സ്. അതായത് 50 എഴുതിയിട്ട് 2 എക്സ്, 1 എക്സ് എന്ന് വെച്ചാൽ 10 അല്ലേ. അങ്ങനെ 80 50 എഴുതിയിട്ട് 3 എക്സ് ഇട്ടേക്കുന്നു. അതായത് 60 70 80. 90 എക്സ് സി. അടുത്തത് 100 സി 500 ഡി 1000 എം. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, with the help of the above table write the Roman numbers of the following numbers. ഇപ്പം ഈ മുകളിൽ തന്നിരിക്കുന്ന ടേബിളിൻ്റെ സഹായത്തോടെ താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സിന് റോമൻ ലെറ്റേഴ്സ് എഴുതുക. 25 എങ്ങനെ എഴുതാം? നമുക്ക് ആദ്യം 2 10 എഴുതുക. അപ്പോൾ 20 ആയി. പിന്നെ 5 എങ്ങനെയാണ് എഴുതുന്നത് കണ്ടോ. അടുത്തത് 39 ഫസ്റ്റ് 3 എക്സ് എഴുതി എന്ന് വെച്ചാൽ 3 10. ദെൻ 9 ഇതാണ് 9 10 എഴുതി ലെഫ്റ്റിൽ 1 ഇടുന്നത്. അപ്പോൾ 39 45 102 102-ന് 100 ആദ്യം എഴുതി. 100-ൻ്റെ സിമ്പൽ സി, പിന്നെ 2. 99 എക്സ് സി എന്തിനെ സൂചിപ്പിക്കുന്നു? 90-യെ സൂചിപ്പിക്കുന്നു. പിന്നെ 9 200 സി സി എങ്ങനെ വന്നു? സിയുടെ വാല്യൂ 100 ആണ്. അപ്പോൾ ഒരു 100-ഉം കൂടി, അതാണ് 2 സി. 510 ഡി എക്സ് 2020 എം എം എക്സ് എക്സ്. അതായത് 2000 1000 എം ആണ്. അപ്പോൾ 2000-ന് 2 എം 20 2 10കളാണ് അല്ലേ, എക്സ് എക്സ്. 3000 എമ്മിൻ്റെ വാല്യൂ 1000, അപ്പോൾ 3 എം 3000. പിന്നെ നമ്മൾ നമ്പർ പാറ്റേൺ ആണ് പഠിച്ചതല്ലേ. ആക്ടിവിറ്റി 2, കംപ്ലീറ്റ് ദ പാറ്റേൺ. ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ 1000 ആണ്, 1000. അടുത്തത് 1020, നെക്സ്റ്റ് 1040, 1060. 1000 1020 1040 1060. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പാറ്റേൺ എന്താണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം തന്നിരിക്കുന്ന 2 നമ്പർ തമ്മിലുള്ള ബന്ധം, റിലേഷൻ ബിറ്റ്വീൻ ഫസ്റ്റ് 2 നമ്പേഴ്സ് എത്രയാണ്? ഒന്നുകിൽ നിങ്ങൾ 1020-ൽ നിന്നും 1000 മൈനസ് ചെയ്ത് നോക്കുക. ഇവിടെ കൂടിയാണ് നമ്പേഴ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 20. അപ്പോൾ ഇങ്ങോട്ട് അങ്ങനെ 20 കൂട്ടിയാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. 1000 1020 1040, 1060. ഇനി നമ്മൾ 1060 ഓട് 20 ആഡ് ചെയ്യണം. 1060 നോട് 20 കൂട്ടണം. 1080, 1100, 1120, 1140. 1080, 1100, 1120, 1140. 20 കൂട്ടിക്കൂട്ടിയാണ് എഴുതിയിരിക്കുന്നത്. ഇനി അടുത്തത് 1050, 1100, 1150. അപ്പോൾ ഇവിടെ എത്രയാണ് ഫസ്റ്റ് രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ എങ്ങനെ കാണാം? 1050നോട് എത്ര കൂട്ടിയാൽ 1100 കിട്ടും. 1050യോട് എത്ര ആഡ് ചെയ്താൽ 1100 കിട്ടും. എത്ര കൂട്ടിയാൽ കിട്ടും? 1050 അധികം 50. 1050 പ്ലസ് 50 ഈക്വൽ 1100. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ 50 ആണ് ആഡ് ചെയ്ത് എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ 1100 പ്ലസ് 50 1150. ഇനി 1150നോട് 50 കൂട്ടിയാൽ എത്രയാണ്? 1200. പിന്നെ 1250, 1300, 1350, 1400. 1200, 1250, 1300, 1350, 1400. അടുത്ത പാറ്റേൺ നോക്കാം. 4000, 3900, 3800. അപ്പോൾ ഇവിടെ കുറഞ്ഞു വരികയാണ് അല്ലേ നമ്പേഴ്സ്. അപ്പോൾ ഫസ്റ്റ് രണ്ട് നമ്പർ തമ്മിലുള്ള റിലേഷൻ എത്രയാണ്? 4000നേക്കാൾ എത്ര കുറവുണ്ട്? 3900. 4000ഉം 3900ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 3900നോട് 100 കൂട്ടിയാൽ 4000 കിട്ടില്ലേ. അപ്പോൾ 100 ആണ് ഇവിടുത്തെ ഡിഫറൻസ്. അപ്പം ഇങ്ങോട്ട് 100 കുറഞ്ഞു വരികയാണ്. ഇനി 3900 മൈനസ് 100 എത്രയാണ്? 3800. വീണ്ടും 100 കുറഞ്ഞ് 3700, പിന്നെ 3600, അടുത്തത് 3500, 3400, 3300. 3700, 3600, 3500, 3400, 3300. ഓക്കെ, ഇവിടെ 9090, 9085, 9080. ഇവിടെ എത്രയാണ് കുറഞ്ഞു വരുന്നത്? 5 ആണ് കുറഞ്ഞു വരുന്നത് അല്ലേ. 9090ൽ നിന്നും 5 മൈനസ് ചെയ്താൽ 9085 കിട്ടും. 9085ൽ നിന്നും 5 മൈനസ് ചെയ്താൽ 9080. അങ്ങനെ 5 മൈനസ് ചെയ്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 9075. വീണ്ടും 5 കുറച്ച് 9070, 9065, 9060, 9055. ഓക്കെ, അടുത്തത് 5500 ആണ്. പിന്നെ 5610, അടുത്തത് 5720, 5830. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് 110 ആണ്. അപ്പോൾ നിങ്ങളൊന്ന് മൈനസ് ചെയ്ത് നോക്കുക. 5610ൽ നിന്നും 5500 മൈനസ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും, ഇവിടുത്തെ ഡിഫറൻസ് കിട്ടും. അപ്പോൾ 110 ആണ് ഇവിടുത്തെ ഡിഫറൻസ്. അങ്ങനെ 5940, 6050, 6160, 6270, 110 കൂട്ടിക്കൂട്ടിയാണ് ഈ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റിയാണ് അവാർഡ് ആൻഡ് ഇയർ. ദ ലിസ്റ്റ് ഷോസ് ദ നെയിംസ് ഓഫ് റൈറ്റേഴ്സ് ഹു ഗോട്ട് എഴുത്തച്ഛൻ അവാർഡ് ഇൻ വേരിയസ് ഇയേഴ്സ്. റൈറ്റ് ദ ഇയേഴ്സ് ഇൻ ഓർഡർ. നമ്മുടെ റൈറ്റേഴ്സിന് എഴുത്തച്ഛൻ അവാർഡ് കിട്ടിയ വർഷങ്ങളാണ് നമ്മൾ എഴുതേണ്ടുന്നത്. അവാർഡ് കിട്ടിയ നമ്മുടെ റൈറ്റേഴ്സിന്റെ പേരുകൾ റൈറ്റിൽ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് ഏത് വർഷമാണ് എഴുത്തച്ഛൻ അവാർഡ് കിട്ടിയതെന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എഴുതണം. ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്. 1993 ശൂരനാട് കുഞ്ഞൻ പിള്ളൈ, 1994 എഴുത്തച്ഛൻ അവാർഡ് കിട്ടിയത് തകഴി ശിവശങ്കര പിള്ള, 1995 ബാലാ മണിയമ്മ, 1996 ഡോക്ടർ കെ.എം. ജോർജ്, 1997 പൊൻകുന്നം വർക്കി, 1998 MP അപ്പൻ, 1999 KP നാരായണ പിഷാരടി, 2000 പാല നാരായണൻ നായർ, 2001 OV വിജയൻ, 2002 കമല സുരയ്യ, 2003 T. പത്മനാഭൻ, 2004 സുകുമാർ അരീക്കോട്, 2005 S. ഗുപ്തൻ നായർ, 2006 കോവിലൻ, 2007 O.N.V. കുറുപ്പ്, 2008 Akitham Achuthan Nambodiri, 2009, Sugatha Kumari, 2010, Dr. M. Leelavathy, 2011, M.T. Vasudevan Nair, 2012, Arthur Reviwarma, 2013, Professor M.K. Sanu, 2014, Vishnu Narayanan Nambodiri. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റീസ്. എല്ലാവരും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് സേഫായിട്ട് വീട്ടിലിരിക്കുക. എല്ലാവരും എല്ലാ ക്ലാസ്സുകളും കാണാറുണ്ടോ? ഫോർത്ത് സ്റ്റാൻഡേർഡിലെ നമ്മൾ ഫോർത്ത് സ്റ്റാൻഡേർഡിലെ എല്ലാ സബ്ജക്ട്സും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ കാണുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ക്ലാസ് എങ്ങനെ മനസ്സിലാവുന്നു എന്നുള്ള കാര്യം കമൻറ്റ് ഇടുക. പിന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.